ദ ഹെച്ച്പി വേ, എഴുതിയവർ ഡേവിഡ് പാക്കേർഡ്. അമേരിക്കയിലെ പാരമ്പര്യം മിക്ക നിർവനങ്ങളിലെ ഒന്ന് ഹെവ്ലെറ്റ് പാക്കേർഡ്. ഡേവിഡ് പാക്കേർഡ് മറ്റും ബിൽ ഹെവ്ലെറ്റ് ഇന്ന് രണ്ട് തൊഴിൽനുട്പ മേധകൾ സിലിക്കാൻ പള്ളത്താക്കില് ഒരു ചരിത്രത്തെ ഉരുവാക്കിനാങ്ക. താനും ഹെവ്ലെറ്റും ഹെച്ച്പി നിർവനത്തെ എപ്പിടി കട്ടെഴുപ്പിനോ അപ്പിങ്ങോട് അത് ഒരു തൊഴിൽനുട്പ അധികാര മയമാ മാറ്റിന കഥയ നൂലാസിരിയർ പാക്കേർഡ് വിലക്കുറാറ്. ഇന്ന് ഇരണ്ട് നബറുകളും 1937 ഒരു നിർവനത്തെ തുടങ്ങ മുടിവ് പണ്ടാങ്ക. രണ്ടു പേരും എലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ். മക്കൾക്ക് എലക്ട്രോണിക് സംബന്ധമായ പൊരുട്കളെ തയ്യാറിച്ച് കൊടുക്കണോ അപ്പിങ്ങ വിരുപ്പം അവങ്ങൾക്ക് ഇരുന്നിച്ച്. ആനാ മുതല ഏത് തയ്യാറിക്കരുതെന്ന് തരിയില്ല. പോണോഗ്രാഫ്, ആംപ്ലിഫയർ, എയർ കണ്ടീഷനിങ് കൺട്രോൾ, ടെലിവിഷൻ, വെൽഡിംഗ് സാധനം, മൈക്ക് സെറ്റ് അപ്പിങ്ങനെ എന്നെന്നമോ ചെയ്യലാന്ന് യോസിക്കിറാങ്ക. സ്റ്റാൻഫോർഡില് പഠിക്കും പോലെതാണ് ഇന്ന് രണ്ടുപേരും നൻപകള ആനാങ്ക. അവങ്ങളുടെ എലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പേരാസിരിയരാണ് ഫ്രെഡ് ടെർമൻ. പഠിപ്പ മുടിച്ചതുക്കപ്പുറമാ സ്വന്തമാ തൊഴിൽ തുടങ്ങ ഊക്കവെച്ചാറ്. അവങ്ക നിറുവിന നിർവനത്തുടിയ പേർ ഹെവ്ലെറ്റ് പാക്കേർഡ് കമ്പനി, തർപ്പോത് ഹെച്ച്പി ഇങ്ക് അപ്പിനു അഴക്കപ്പെട്ടത്. ഹെച്ച്പി വഴിക്കാണ് മുഖ്യമാണ് കൊള്കൾ. ആരംഭകാലത്തില് നിർവനർ രണ്ടുപേരോ ഹെച്ച്പി വഴിക്കാണ് മുഖ്യമാണ് കൊള്കളെ ഉരുവാക്കിനാങ്ക. അത് എന്നാ ഹെച്ച്പി ഒരു തൊഴിൽനുട്പ നിർവനം. ഇത് തൊഴിൽനുട്പം അല്ലാതെ വണികത്തില് ഈടുപെടാതെ പൊരുട്കൾ ലാഭം ഈറ്റും. നിർവനം സിറന്റ പണിയാളുകളെ മറ്റുമേ പണിയമർത്തും. തന്നുടിയ ഊഴിയറുകളെ നമ്പി അവങ്ങളുടെ ഇലക്കുകളെ അടയ പോതിയ സുതന്ത്രം അളിത്ത് ലാഭത്തെ അവങ്ങളോട് ഷെയർ പണിക്കും. ഹെച്ച്പി ലാഭം ഈറ്റും സിറന്ത തയ്യാറിപ്പുകളെ ഉരുവാക്കി അതൻ മൂലമാ സമൂഹത്തേക്ക് പങ്കളിക്കും. ഹെച്ച്പി താ മേർക്കൊള്ളും കാര്യങ്ങളെ നേർമയാണ് മുറയില് കൈയാളും. പട്ടപ്പടിപ്പ് പഠിച്ചു മുടിച്ച പാക്കേർഡുക്ക് ജനറൽ എലക്ട്രിക്കൽ നിർവനത്തിലിരുന്ന് ഒരു വേല കിടച്ചത്. അവര് ന്യൂയോർക്കിനുടിയ ഷെനക് ടോഡിക്ക് കുടിപെയർന്നാറ്. ഇന്ന നേരത്തില് ഹെവ്ലെറ്റ് സ്റ്റാൻഫോർഡ് മറ്റും അതുക്കപ്പുറമാ MIT തന്നുടിയ പട്ടപ്പടിപ്പ് മുടിച്ചാറ്. GE പാക്കേർഡിനുടിയ മുതൽ പണികളില് ഒന്ന് മെർക്കുറി വെബ് റെക്കോർഡിഫയർ കുഴായികളില് പണിയാറ്റുവത്. അങ്ങ് അവരെ MBWA അപ്പിനു സൊല്ലപ്പെടുന്ന മാനേജ്മെന്റ് ബൈ വാക്കിംഗ് അറൌണ്ട് നുട്പത്തെ ഉരുവാക്കിനാറ്. സിലിക്കാൻ പള്ളത്താക്കിൻ പിറപ്പിടം. ഇന്ന് രണ്ട് പൊറിയാളുകൾക്കും ഉദവരതുക്കാക ലൂയിസ് ഡെർമൻ $500 സ്റ്റാൻഫോർഡ് ഫെലോഷിപ്പ് പെര ഉദവിനാറ്. രണ്ടുപേരും ഇണൈന്ന് തങ്ങളുടെ വണിക തിട്ടങ്ങളെ തുടങ്ങിനാങ്ക. പാലോ ആൽട്ടോല് അഡിഷൻ അവന്യൂല് തനി കെട്ടിടങ്ങളില് വാഴ്ന്നിട്ട് വന്ന രണ്ടുപേരും തങ്ങളുടെ പട്ടരയ ഒരു വീട്ടുടിയ കാരേജില് അമിച്ചാങ്ക. 1989 കാലിഫോർണിയ അന്ത കാരേജ് സിലിക്കാൻ പള്ളത്താക്കിൻ പിറപ്പിടം അപ്പിനു അംഗീകരിച്ചാങ്ക്. പാക്കേർഡ് കാലൈ നേരത്ത് സ്റ്റാൻഫോർഡില് കഴിച്ചാറ്. മദ്യം ഹെവ്ലെറ്റോട് പാലോ ആൽട്ടോല് പണികളെ ഗവനിച്ചുകിട്ട്. മാലൈ നേരത്തില് റെഡ്വുഡ് സിറ്റിയിലെ ഉള്ള ലിറ്റൺ എഞ്ചിനീയറിംഗ് ആയവകങ്ങളില് തന്നുടിയ സ്റ്റാൻഫോർഡ് ഫെലോഷിപ്പ് തിട്ടത്തില് തന്നുടിയ നേരത്തെ ചെലവിട്ടാറ്. ഹെവ്ലെറ്റ് മറ്റും പാക്കേർഡ് രണ്ടുപേരും വെവ്വേറെ വിഷയങ്ങളില് സിറന്തവങ്ങളാ ഇരുന്നാങ്ക. ഹെവ്ലെറ്റ് സർക്യൂട്ട് തൊഴിൽനുട്പത്തില് നിപുണരാ ഇരുന്നാറ്. അപ്പിന്നാ പാക്കേർഡ് ഉർപ്പത്തി സെയൽമുറകളില് വള്ളുനരാ ഇരുന്നാറ്. ഹെച്ച്പി മുതല് തയ്യാറിച്ചത് തകവൽ തുടർബ്, പുവി ഇയർബിയൽ, മരുത്തുവം മറ്റും രാണുവ പാതുകാപ്പിർക്കാണ് Model 200A ഓഡിയോ ആസിലേറ്റർ കരുവി. മുതൽ ഓഡിയോ ആസിലേറ്റർകള് രണ്ടുപേരും തങ്ങളുടെ കൈകളാലേയെ സെഞ്ച് അതുക്ക് പെയിന്റും അടിച്ചാങ്ക. അതുക്കപ്പുറമാ ഇന്ന് ഓഡിയോ ആസിലേറ്റർ പറ്റി തപാൽ മൂലമാ വിളംബരം സെഞ്ചതുക്കപ്പുറമാ ചില വാടിക്കയാളുകൾ അവങ്ങളുടെ ആർഡറുകളോട് കാസോലകളെയും അനുപ്പിവെച്ചത് അവങ്ങളാല് നമ്പവേ മുടിയില്ല. ഹെവ്ലെറ്റ് പാക്കറ്റിനുടിയ മുതൽ വാടിക്കയാളുകളിൽ ഒരുവരാണ് ഡിസ്നി സ്റ്റുഡിയോസ്. ക്ലാസിക് അനിമേഷൻ തിരപ്പടമാണ് ഫാൻറ്റേസിയാവ് ഉരുവാക്കുന്നതിനാല് അതൻ ഒലി ഉപകരണങ്ങളോട് പയൻപെടുത്ത് 8200A വാങ്ങിനത് തുടർന്ന് ഡിസ്നി സ്റ്റുഡിയോവുക്ക് തേവയാണ് ഉപകരണങ്ങളെയും തയ്യാറിക്ക തുടങ്ങിനാങ്ക്. 1931 $5,369 വിൽപ്പനയെ കൊണ്ട് അതില് $1,563 ലാഭം പെട്ട പിറകുതാ തന്നുടിയ കാരേജിലിരുന്ന് 2 മൈൽ തൊലവില ഉള്ള ഒരു ചിന്ന കെട്ടിടത്തുക്ക് ഹെച്ച്പി നഗർന്നിച്ച്. തയ്യാറിപ്പുകളെ തിട്ടമിടുതൽ
பேக்கிங் செய்து அனுப்புதல், விளம்பரம், வாடிக்கையாளர் உறவு, நிதி நிர்வாகம் ஆகிய அனைத்து வணிக பணிகளையும் அந்த இடத்துல மேற்கொள்ளப்பட்டுச்சு. அதோட மூன்று பொறியாளர்களை டிசைன் மற்றும் ஃபேப்ரிகேஷன்ல பணியமர்த்தினாங்க. செலவுகளை சமாளிக்கிறதுக்காக ரெண்டு பேரும் தங்களுடைய நண்பர்களான ஹரோல்ட் பட்னரிடமிருந்து கடன் வாங்கினாங்க. அதுக்கப்புறம் பாலோ ஆல்டோ நேஷனல் வங்கி கிட்ட இருந்தும் வெல்ஸ் ஃபார்கோ கிட்ட இருந்தும் கடன் வாங்கினாங்க. பிளான் பண்ணி தான் வேலை செய்யணும். சவுத் கலிபோர்னியால ரேடியோ ரெக்கார்டிங் மாதிரியான பல மின் சாதனங்களுக்கு உற்பத்தியாளர்களின் பிரதிநிதியாக பணிபுரிந்து கொண்டிருந்த நார்மல் நீலி 1950களில் ஹெவ்லெட் பேக்கட்டினுடைய ஆடியோ ஆசிலேட்டர்கள் மற்றும் ஆடியோ அலைவரிசை அளவிடும் கருவிகளை வித்தாங்க. பேக்கட் மற்றும் ஹெவ்லெட் ரெண்டு பேரும் எப்பவுமே ரொம்ப கவனமா திட்டமிடுபவர்களா இருந்திருக்காங்க. அவங்க கையால கூடியதை விட அதிகமா செய்யறதுக்கு முயற்சி எதுவுமே எடுத்துக்கல. காரணம், பேக்கட்டினுடைய தொழில் வாழ்க்கையின் ஆரம்ப காலத்துல ஒரு பொறியாளர் பசியால இறக்கும் வணிகங்களை விட அதிகமா சாப்பிடுறதுனாலதான் அதிக வணிகங்கள் இறக்குது அப்படின்னு சொல்லியிருக்காரு. அதாவது, மோர் பிசினஸஸ் டை ஃப்ரம் இன்டிஜெஷன் தென் ஸ்டர்வேஷன் அப்படின்னு சொன்னாராம். இத நம்ம கண்ணதாசன் பாணியில சொல்லணும்னா, யானைய போல தீனிய தின்னா ஜீரணமாகாது, அளவுக்கு மேல ஆசைப்பட்டா உள்ளதும் இருக்காது அப்படிங்கறது மாதிரி பிளான் பண்ணி தான் வேலை செஞ்சிருக்காங்க. 1940களில் ஹெச்பியில இருந்த பணியாளர்களினுடைய எண்ணிக்கை வெறும் 10 மட்டும்தான். 1943 ஆண்டுல அதிகரிக்கும் உற்பத்தி தேவைகளை பூர்த்தி செய்யறதுக்காக பாலோ ஆல்டோல புதிய உற்பத்தி தொழிற்சாலைகளை கட்டி அதை 2 ஷிப்டுகள்ல இயக்க தொடங்கினாங்க. 1941 ஆண்டுல ஹெவ்லெட்ட அரசாங்கம் இராணுவத்துக்கு அழைக்க 2 உலக போருடைய பெரும் பகுதிய இராணுவ சிக்னல் அதிகாரியாவை பணியாற்றினாரு. 1943 ஆண்டு போர் உச்சகட்டத்தை அடைந்த போது அமெரிக்க அரசாங்கம் உற்பத்தியில சிறந்து விளங்கியதா ஹெவ்லெட் பேக்கர்ட்டுக்கு இராணுவம் மற்றும் கடற்படை விருது வழங்கினாங்க. கலிபோர்னியால இருந்த 3 நிறுவனங்களுக்கு ஆர்மி நேவி விருது வழங்கப்பட்டுச்சு. இதுல ஹெச்பியும் 1. இந்த போர் ஹெச்பிக்கு ஒரு வரப்பிரசாதமா இருந்துச்சுன்னு தான் சொல்லணும். அதன் விற்பனை ரொம்ப சீக்கிரமாவே ஆண்டுக்கு $1 மில்லியன் எட்டியது. 1945 ஆண்டுல ஹெச்பி 200 ஊழியர்களை கொண்டு ஆடியோ ஆசிலேட்டர்கள், வேவ் அனலைசர், ஆடியோ சிக்னல் ஜெனரேட்டர், டிஸ்டர்ஷன் அனலைசர்களை உற்பத்தி பண்ணினாங்க. 1947 ஒரு கார்பரேட் நிறுவனமா மாறின ஹெவ்லெட் பேக்கர்ட் 1952 100க்கும் மேற்பட்ட வெவ்வேறு தயாரிப்புகளை விற்பனை பண்ணி அதன் விற்பனைய பன்மடங்க மாற்றினாங்க. ஃப்ரீக்வன்சி கவுண்டர் மாதிரியான புதிய தயாரிப்புகளை தயாரிச்சு பில்லியன் கணக்கான டாலர்களுக்கு அதை விற்று பெரும் பொருள் ஈட்டினாங்க. சத்தம் போடாத சாதுவான மிஷின். 1954 ஆண்டுல ஹெவ்லெட் பேக்கர்ட் ஸ்டான்போர்ட்ல முதுகலை பட்டம் பெற தகுதியான பொறியாளர்களை செயல்படுத்த ஹானர்ஸ் கூட்டுறவு திட்டத்தை, அதாவது ஹானர்ஸ் கார்பரேட்டிவ் ப்ரோக்ராம நிறுவினாங்க.